നമസ്കാരം പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലിനെ ഇറക്കി വടകരയിൽ മത്സരിപ്പിച്ചത് ശരിയായ നീക്കമായിരുന്നില്ല എന്നതടക്കമുള്ള പി സരിന്റെ ആരോപണങ്ങൾ തള്ളി ഷാഫി പറമ്പിൽ വടകരയിലെ നീക്കം ശരിയായിരുന്നുവെന്നും വടകരയിലെ ഡീൽ സി പി എമ്മിനും ബി ജെ പിയും തോൽപ്പിക്കുക എന്നതായിരുന്നുവെന്നും ഷാഫി പറഞ്ഞു പാലക്കാടും അതുതന്നെയാണ് ലക്ഷ്യമെന്നും ഷാഫി വ്യക്തമാക്കി പാലക്കാട് യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും മണ്ഡലത്തിൽ ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ലെന്നും ഷാഫി പറഞ്ഞു തനിക്ക് കിട്ടിയതിനേക്കാൾ പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുലിന് ലഭിക്കുമെന്നും ഷാഫി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണി സതീശൻ നടത്തിയ അട്ടിമറിയാണ് ഷാഫിയെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് ആരോപിച്ച സരിൻ വടകരയിൽ സി പി എം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ബി ജെ പി ഏതു നിമിഷവും പിടിച്ചെടുക്കാവുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ മത്സരിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായതെന്നും സരിൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു പാലക്കാട് ബി ജെ പിയെ തോൽപ്പിക്കാൻ സി പി എം വോട്ട് കോൺഗ്രസിന് മറിക്കാറുണ്ടെന്നും സരിൻ പരോക്ഷമായി സൂചിപ്പിച്ചു ഡീൽ നടന്നിട്ടുണ്ടെന്നും മെട്രോമാൻ ഇ ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഉൾപ്പെടെ സി പി എമ്മിന്റെ ഔദ്യാര്യം കൊണ്ടാണ് ഷാഫി പറമ്പിൽ വിജയിച്ചതെന്ന സൂചനയാണ് പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിനിടെ സരിൻ നൽകിയത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് സി പി എം വോട്ട് ക്രമാതീതമായി കുറയുകയാണല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് അത് സി പി എമ്മിന്റെ ഔദാര്യമാണെന്നും സി പി എം വോട്ടുകൾ നേടിയാണ് ഷാഫി പറമ്പിൽ വിജയിച്ചതെന്നും പി സരിൻ പറഞ്ഞത് പാലക്കാട് പലതരത്തിലുള്ള ഡീലുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഡീലുകൾ നടക്കാതെ പോയത് ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ മാത്രമാണ് ശ്രീധരൻ ജയിക്കുമെന്നായപ്പോൾ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് വന്നു അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ തോൽക്കുമായിരുന്നു ഇനി സി പി എമ്മിന്റെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകില്ലെന്നും സരിൻ കൂട്ടിച്ചേർത്തു സമാന ആരോപണം നേരത്തെ ബി ജെ പി ഉന്നയിച്ചിരുന്നു മെട്രോമാൻ ഈ ശ്രീധരൻ ജയിക്കുമെന്ന് കണ്ടപ്പോൾ സി പി എം അയ്യായിരം വോട്ട് കോൺഗ്രസിന് മറിച്ചെന്നും എന്നിട്ടും മൂവായിരത്തോളം വോട്ടുകൾക്ക് മാത്രമാണ് ബി പരാജയപ്പെട്ടതെന്നും പാർട്ടി വ്യക്തമാക്കിയിരുന്നു അതേസമയം സി പി എം പക്ഷത്തേക്ക് ഡോക്ടർ പി സരിൻ ചുവടുമാറിയത് വ്യക്തമായ പദ്ധതിയിലൂടെ എന്ന നിഗമനത്തിലാണ് കോൺഗ്രസ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായപ്പോൾ തന്നെ ഇതിനുള്ള തന്ത്രങ്ങളിലേക്ക് സരിൻ കടന്നിരുന്നു കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ ഗ്രൂപ്പിനെ ചിഹ്ന ഭിന്നമാക്കിയതും ഭാവിയിലിടത്തേക്ക് ചായാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഇത് കോൺഗ്രസിന് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്ന വിലയിരുത്തലും സജീവമാണ് കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്തായിരുന്നു സരിൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചത് പതിനായിരത്തിൽ താഴെ വോട്ടിന് തോറ്റു സി പി എമ്മിന്റെ ഈ ശക്തി ദുർഗം കോൺഗ്രസിന് ബാലികേറ മലയാണ് ഇത് തിരിച്ചറിഞ്ഞാണ് ഇടതുപാളയത്തിലെത്തി പാർലമെന്ററി മോഹം ശക്തമാക്കാൻ സരിൻ തീരുമാനിച്ചതെന്നാണ് വിലയിരുത്തൽ കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ എ വി ഗോപിനാഥും സി പി എമ്മും സരിനും ഇടയിൽ പാലം തീർക്കാനെത്തി സരിന്റെ വ്യക്തമായ പദ്ധതികൾ ഇതിന് പിന്നിലുണ്ടെന്നാണ് വിലയിരുത്തൽ ഭാവിയിൽ ഒറ്റപ്പാലത്ത് സി പി എം സ്ഥാനാർത്ഥിയായി എം എൽ എ ആകുകയെന്ന സ്വപ്നമാണ് സരിന് മുന്നിലുള്ളതെന്നാണ് കോൺഗ്രസ് തിരിച്ചറിയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അതിനടുത്തതിൽ ഒറ്റപ്പാലത്ത് സി പി എമ്മിനു വേണ്ടി മത്സരിക്കാമെന്ന പ്രതീക്ഷ സരിനുണ്ടത്ര പാലക്കാട് സി പി എമ്മിന് തീരെ വിജയ സാധ്യത കുറവാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് കുറച്ചു നാളായി പാലക്കാട്ടെ നിയമസഭാ മത്സരം ഇത്തവണയും അങ്ങനെ തന്നെ നടക്കുമെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിൽ സരിന്റെ ചുവടുമാറ്റം ഭാവിയിലെ ഒറ്റപ്പാലം സീറ്റ് നോട്ടമിട്ടാണെന്നാണ് വിലയിരുത്തൽ ഈ സന്ദേശം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും സജീവമാക്കും ഇതിലൂടെ സരിൻ ഇഫക്റ്റിനെ മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ സരിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ എതിർക്കുന്ന സി വോട്ടുകളും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലം പിടിക്കാൻ നിർണായക നീക്കവുമായി എൽ ഡി എഫ് സജീവമായിരുന്നു പെരിങ്ങോട്ടു കുറിശയിലെ വിമത കോൺഗ്രസ് നേതാവ് എ വി ഗോപിനാഥിനെ മത്സരിപ്പിക്കാനാണ് എൽ ഡി എഫ് ആഗ്രഹിച്ചത് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സി പി എം നേതാക്കൾ ആശയവിനിമയം നടത്തിയിരുന്നതായി എ വി ഗോപിനാഥും സമ്മതിച്ചിരുന്നു ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചതിനെ തുടർന്നാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടെന്ന സാഹചര്യം വന്നത് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന നിലപാടായിരുന്നു എ വി ഗോപിനാഥ് എടുത്തത് തൽക്കാലം മത്സരിക്കാനില്ലെന്ന് എ വി ഗോപിനാഥ് പ്രതികരിച്ചു ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു മാറി നിൽക്കാൻ കാരണമായി പറഞ്ഞത് പാലക്കാട്ടെ രാഷ്ട്രീയ സ്ഥിതി പ്രവചിക്കാനില്ലെന്നും എ വി ഗോപിനാഥ് പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് കോൺഗ്രസ് പാരമ്പര്യമുള്ള മറ്റൊരു പാലക്കാട്ടുകാരനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെക്കുറിച്ച് സിപിഎം ചിന്തിച്ചു തുടങ്ങിയത്